എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി, നമുക്ക് മടിയൊക്കെയുള്ള ദിവസങ്ങളിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ടൊമാറ്റോ റൈസാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. പാൻ ചൂടാകുമ്പോഴേക്കും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. നെയ്യ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും 5 വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 3 പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളക് എരിവനുസരിച്ച് എടുക്കാൻ നോക്കുക, കാരണം ഞാൻ ഈ ഒരു ടൊമാറ്റോ റൈസിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ പച്ചമുളം മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം, എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് 2 മീഡിയം സൈസ് പഴുത്ത തക്കാളി ചേർത്ത് വഴറ്റുക. അപ്പോൾ ഈ ഒരു റൈസിലേക്ക് നല്ല പഴുത്ത തക്കാളി തന്നെ ചേർക്കാൻ നോക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറാണെങ്കിൽ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1 ഇളക്കി കൊടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് 1 ഇളക്കി കൊടുക്കുക. കൂട്ടത്തിൽ 2 ഇളക്കി ചതച്ചത് ചേർത്ത് കൊടുക്കുക. മസാല ഒന്ന് വേവാൻ വേണ്ടി തീരെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ റൈസിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം, 1 ഇളക്കി കൊടുക്കുക. കൂട്ടത്തിലെ മല്ലിയില ഇട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയൊക്കെ ചോറിൽ എല്ലായിടത്തും പിടിക്കുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏത് ചോറ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചോറ് ഒരുപാട് വെന്ത് കൊഴിഞ്ഞു പോകരുത്, കൊഴിഞ്ഞു പോയാൽ ടൊമാറ്റോ റൈസ് നല്ലതുപോലെ കിട്ടില്ല. നമുക്കിത് ബാക്കി വന്ന ചോറിലും ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടൊമാറ്റോ റൈസാണ്. അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുക ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നല്ലാസ് കിച്ചൻ.